എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ നിഷ പിള്ള, ന്യൂയോർക്കിൽ നിന്നാണ് ഇങ്ങനൊരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ന്യൂയോർക്കിൽ ആളുകൾ മരിക്കുന്നു, ന്യൂയോർക്കിൽ ശവങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്നു, നമുക്ക് ഭക്ഷണമില്ല ഇവിടെ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള റിപ്പോർട്ടിങ്ങുകളായിരുന്നു കേരളത്തിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇന്ത്യയിൽ അധികം കേസുകൾ നമുക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നലെ അമേരിക്കൻ CDC നമ്മൾക്ക് ആൾക്കാർ എല്ലാം വാക്സിനേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇനി മാസ്ക് വെക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു ആഹ്വാനം തന്നിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് ആ സ്റ്റേജ് കഴിഞ്ഞു, നമ്മൾ ഹെർഡ് ഇമ്മ്യൂണിറ്റി അത്യാവശ്യത്തിനായി നമ്മൾ പതുക്കെ നോർമൽസിയിലേക്ക് തിരിച്ചു വരികയാണ്. പക്ഷേ ഈ സമയത്ത് ഇന്ത്യയിൽ സെക്കൻഡ് വേവ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് കേസസ് ഉണ്ട്. നമ്മൾ വ്യാപകമായിട്ട് RT-PCR ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ പലരും പോസിറ്റീവാണ് എന്ന് നമ്മൾ അറിയുന്നു. അപ്പോൾ പാൻഡമിക് സൈക്കോളജി എന്ന് പറഞ്ഞിട്ടൊരു വാക്കുണ്ട്. അപ്പോൾ പാൻഡമിക് സൈക്കോളജി എപ്പോഴും ഒരു ഫിയർ ബേസ്ഡ് ആണ്, ലോകം മുഴുവൻ ഭയന്ന് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു ഭയത്തിനെ അല്ലെ ഒരു പാൻഡമിക് ഫിയറിനെ നല്ലോണം ആളിക്കത്തിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു റിപ്പോർട്ടിംഗ് ആണ് നമ്മൾ പലപ്പോഴും TVകളിലൊക്കെ കാണുക. തീർച്ചയായിട്ടും മാധ്യമങ്ങളുടെ ധർമ്മം കാര്യങ്ങളിൽ ജനങ്ങളെ അറിയിക്കുകയും അവര് വേണ്ട പ്രതിരോധം അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള പ്രിക്കോഷൻസ് എടുക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ഒക്കെയാണ് അവർ ചെയ്യേണ്ടത്. അതേസമയം ഈ ഒരു ഫിയർ ഫാക്ടർ മനുഷ്യരുടെ മനസ്സിൽ ഇടാതിരിക്കേണ്ട ഒരു ബാധ്യതയും കൂടിയുണ്ട്. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ നമ്മളൊക്കെ ആവശ്യത്തിൽ കൂടുതൽ ഈ പേടിക്ക് അടിമപ്പെടുന്നത് പോലെ തോന്നുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ അതിന്റെ ആവശ്യമില്ല എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ. നിങ്ങളോട് ഇത് പലരും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. കോവിഡ് തുടങ്ങിയ കാലം മുതൽ ഡോക്ടർമാർ ആവർത്തിച്ച് പറയുന്നുണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം. അപ്പൊ ഇപ്പൊ കേരളത്തിലുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തീർച്ചയായിട്ടും അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം. പിന്നെ അവനവന്റെ വീടുകളിൽ തന്നെ കുറച്ച് ദിവസത്തേക്ക് കാര്യങ്ങളൊന്ന് കൺട്രോൾഡ് ആകുന്നത് വരെ ഇരിക്കുക. പിന്നെ ഈ RT-PCR എന്ന് പറഞ്ഞിട്ടുള്ള പരിശോധന, നിങ്ങൾക്ക് സിംറ്റംസ് ഒന്നും ഇല്ലെങ്കിൽ വെറുതെ പോയിട്ട് ടെസ്റ്റ് ചെയ്ത് PCR പോസിറ്റീവ് ആണ് എന്നുള്ളത് കൊണ്ട് ആരും ഹോസ്പിറ്റൽ സിസ്റ്റംസിനെ ഓവർവെൽം ചെയ്യാൻ നടക്കണ്ട. നമുക്ക് പോയി ടെസ്റ്റ് ചെയ്ത് കോവിഡ് പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞു, ഒരു സിംറ്റവും ഇല്ല, പക്ഷെ എനിക്ക് ആശുപത്രി കിടക്കണമെന്ന് പറഞ്ഞ് വരുമ്പോൾ ശരിക്കും അതിന് നമ്മുടെ ഹോസ്പിറ്റൽ സിസ്റ്റം, അവിടെ ജോലി ചെയ്യുന്നവര് മനുഷ്യരാണ്, അവർക്ക് ചെയ്യാവുന്നതിന് പരിധികളുണ്ട്. അപ്പം ശരിക്കും ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളവർക്ക് വേണ്ട ശ്രദ്ധ കൊടുക്കാൻ ഡോക്ടർമാർക്ക് പറ്റാതെ പോകുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിക്കാതിരിക്കാനും കൂടെ ജനങ്ങൾ ശ്രദ്ധിക്കണം. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ അമേരിക്കയിലൊക്കെ തന്നെ നിങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ കൂടെ കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട് ഡോക്ടേഴ്സ് നോക്കുന്നത്. അതൊന്നും നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ വിടും. അപ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന് തന്നെ ഇതൊക്കെ തന്നെ ചെയ്താൽ മതി. ആൾക്കാർ വെറുതെ ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ട ആവശ്യമില്ല. കേരളത്തിൽ ഇതിൻ്റെ ഇങ്ങനൊരു പ്രശ്നം കേരളത്തിൽ വരുന്നതിൻ്റെ റീസൺ, ആദ്യകാലത്ത് കോണ്ടാക്ട് ട്രേസിങ്ങും ആരെങ്കിലുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടവരെയൊക്കെ വളരെ വ്യാപകമായിട്ടൊരു എന്താ പറയുക, കോവിഡ് വന്നു കഴിഞ്ഞാൽ ചുറ്റുമുള്ളവരെ മുഴുവൻ നിരീക്ഷണത്തിൽ കൊണ്ടുവരുന്ന ഒക്കെ ഒരു രീതി ആദ്യം ഒക്കെ നമ്മൾ ചെയ്തിരുന്നു. അതൊക്കെ കൊണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആണ് ചെയ്യേണ്ടതെന്ന് മനുഷ്യർ തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ടെന്നും എനിക്ക് തോന്നണം. അപ്പോൾ അത്രയ്ക്കൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ സ്റ്റേജൊക്കെ നമുക്ക് കഴിഞ്ഞുപോയി. അവനവന് സിംറ്റംസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, ഇത് ഇതിനകത്ത് പലരും ശ്വാസം മുട്ടുന്നുണ്ടോ ശ്വാസം മുട്ടുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് ശ്വാസം മുട്ടൽ വരികയും ചെയ്യും എന്നുള്ളതും കൂടെ ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. ഒരു പാനിക് അവസ്ഥയിലേക്ക് നമ്മൾ പോവാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനകത്ത് പിന്നെ ഒരു കാര്യം അറിയേണ്ടത്, നമ്മുടെ തൊണ്ടയ്ക്കും നമ്മുടെ വയറ്റിലും നല്ലോണം കോവിഡിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന ഇമ്മ്യൂൺ മെക്കാനിസംസ് ഉണ്ട്. അതിനെ ഒന്ന് ബലപ്പെടുത്തി നിർത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നിരന്തരമായിട്ട് ചെറിയ അളവിൽ ചൂടുവെള്ളം കുടിക്കുക, ചൂടുവെള്ളം ഗാർഗിൾ ചെയ്യുക, തൈര് കഴിക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾ ഇങ്ങനെ വാട്സാപ്പിലൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ ഈ ഇൻഫെക്റ്റിവിറ്റി റേറ്റ് കോവിഡിന് കൂടുതലാണെങ്കിലും ഡെത്ത് റേറ്റ്സ് വളരെ കുറവാണ്, അതും ഒരു നല്ല കാര്യമാണ്. പിന്നെ വാക്സിനേഷൻ ഈ പറഞ്ഞപോലെ നമുക്ക് കിട്ടാവുന്നവർ പോയി എടുക്കുക, അതും വാക്സിനേഷൻ സിസ്റ്റംസിനെ ഓവർവെൽം ചെയ്യാതിരിക്കുക. നിങ്ങൾ അത്യാവശ്യം നല്ല ഇമ്മ്യൂണിറ്റി ഉള്ള ആളാണ്, വീടിന് പുറത്ത് ജോലി ചെയ്യേണ്ടാത്ത ആളാണ് ഒക്കെയെങ്കിൽ
നിങ്ങള് ഒരു കുറച്ച് ദിവസം സ്വയം പ്രൊട്ടക്ട് ചെയ്ത് വീട്ടിലിരുന്നിട്ട് പിന്നെ വാക്സിൻ എടുത്താലും മതി. വാക്സിൻ സെന്ററിൽ പോയിട്ട് അവിടെ തല്ലുണ്ടാക്കുവോ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഒരു ഡോക്ടറെ ആൾക്കാരൊക്കെ കൂടെ തല്ലി താഴെയിട്ടിരിക്കുന്നത് കണ്ടു. ഒരു ഡോക്ടറും നിങ്ങളുടെ ബന്ധുക്കളെ കൊല്ലാൻ ശ്രമിക്കുന്നില്ല ഈ സമയത്ത്. അതുകൊണ്ട് സംയമനം പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പേടി വേണ്ട, കോവിഡ് വെറുതെ ഓടി വന്ന് നിങ്ങളെ പിടിക്കില്ല. ഇനി അഥവാ നിങ്ങൾക്ക് കോവിഡ് വന്നാൽ പോലും 88% ആൾക്കാർ ഒരു പ്രശ്നവുമില്ലാതെ അസുഖം വന്ന് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്, ജസ്റ്റ് നിങ്ങൾക്കൊരു ഒരു ഫ്ലൂ പനിയൊക്കെ വന്നതുപോലെ. അതല്ലാണ്ട് അതിൻ്റെ മേലോട്ടുള്ള തരത്തിലുള്ള ഇൻഫ്ലമേറ്ററി മെക്കാനിസംസ് ഒക്കെ ബോഡിയിൽ ഉണ്ടായ ഒരു സൈറ്റോകൈൻ റിയാക്ഷനൊക്കെ ഉണ്ടായാൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലുകളിൽ പോകണം. പണ്ടത്തെ പോലെ അല്ല, ഡോക്ടേഴ്സിന് കൃത്യമായിട്ട് കോവിഡിന് എങ്ങനെ ചികിത്സിക്കണം എന്നറിയാം. പണ്ട് ആദ്യം അമേരിക്കയിലൊക്കെ അസുഖം വന്ന സമയത്ത് നമുക്കിതിന് വാക്സിൻ ഉണ്ടായിരുന്നില്ല, നമുക്ക് മരുന്നുകൾ അറിഞ്ഞുകൂടായിരുന്നു, നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിഞ്ഞുകൂടെ. ഇപ്പൊ ഞങ്ങളൊക്കെ നിരന്തരമായിട്ട് കോവിഡിനെ ചികിത്സിക്കുന്നതാണ്, കൃത്യമായിട്ട് അറിയാം കോവിഡ് വന്നാൽ എങ്ങനെ ചികിത്സിക്കണം എന്ന്. അതുകൊണ്ട് അതോർത്ത് ആരും പേടിക്കേണ്ട, ഇതിന് മരുന്നുണ്ട്, ചികിത്സിക്കാൻ പറ്റും. പിന്നെ ഒരു പരിധി വിട്ട് പോകുന്ന ഏത് വൈറൽ ഡിസീസിനെയും പോലെ ഇപ്പം ഫ്ലൂ വന്നാലും 12% ആൾക്കാർ മരിക്കും. അപ്പം ആ തരത്തിൽ ഇമ്മ്യൂണിറ്റി കുറവുള്ളവർക്ക് മരണം സംഭവിക്കുന്നില്ല എന്ന് പറയുന്നില്ല. പക്ഷെ നമ്മൾ നമ്മുടെ സിസ്റ്റംസിനെ ഓവർവെൽം ചെയ്യാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം. അത് വാക്സിനേഷന്റെ കാര്യത്തിലാണെങ്കിലും ഹോസ്പിറ്റൽ അഡ്മിഷന്റെ കാര്യത്തിലാണെങ്കിലും പിന്നെ കോവിഡ് വരുന്ന എല്ലാവരും മരിക്കില്ല. അതാണ് എനിക്ക് ആദ്യം പറഞ്ഞു തരേണ്ട കാര്യം. കുറച്ച് ദിവസത്തേക്ക്, ഒരു 10 ദിവസത്തേക്കെങ്കിലും കേരളത്തിൽ എല്ലാവരും സംയമനം പാലിക്കണം. നമ്മൾ വീടുകളിൽ ഇരിക്കണം, ആവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കണം. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിന്റെ ഇൻഫെക്റ്റിവിറ്റിയാണ് ഇതിന്റെ പ്രശ്നം. പെട്ടെന്ന് പെട്ടെന്ന് മറ്റൊരാളിലേക്ക് പടരാൻ സാധ്യതയുള്ള ഒരു തരത്തിലുള്ള വൈറസ് ആയതുകൊണ്ട് അത് കൂടുതൽ ആൾക്കാരിലേക്ക് കോണ്ടാക്ട് നമ്മൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. അതല്ലാണ്ട് പിന്നെ ഇത് വരുന്നവരെല്ലാം മരിച്ച് വീഴുകയൊന്നുമില്ല. നമ്മൾ മറ്റ് രാജ്യങ്ങളൊക്കെ ഓവർകം ചെയ്തതുപോലെ ഇന്ത്യയും കോവിഡിനെ ഓവർകം ചെയ്യും. അതിനിടയ്ക്ക് നമ്മൾ ഭരിക്കുന്നവരെ വഴക്ക് ചീത്ത വിളിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ മോശമാക്കാനോ നമ്മുടെ കേരളത്തെ മോശമാക്കാനോ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒന്നും ചീത്ത വിളിക്കാനുള്ള സമയമല്ല ഇത്. ഒരു ഒരു ജനതയ്ക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റിയിൽ നിന്നുകൊണ്ട് നല്ല പൗരന്മാരായിട്ട്, നല്ല വ്യക്തികളായിട്ട് നമുക്ക് വ്യക്തി ശുചിത്വവും വീടിനകത്തെ ആരോഗ്യവും ഒക്കെ സംരക്ഷിക്കുകയാണ് ഇപ്പോൾ ജനങ്ങളെ ചെയ്യേണ്ടത്. അതുമാത്രം എല്ലാവരും ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, പിന്നെ അമേരിക്ക ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വർഷം ന്യൂയോർക്കിലിരുന്ന് പറഞ്ഞതുപോലെയല്ല ഈ വർഷം ഇപ്പം ഞങ്ങൾ ന്യൂയോർക്കിലിരുന്ന് പറയുന്നത്. ഇതുപോലെ അടുത്ത വർഷം ഭാരതത്തിലുള്ളവർക്കും അല്ലെങ്കിൽ നമുക്കും മാസ്ക് ഇല്ലാതെ നടക്കാൻ വേഗം സാധിക്കും. അത് സാധിക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ കുറച്ച് കരുതലോടെ ഇരിക്കുക. നന്ദി, നമസ്കാരം.